നമസ്കാരം വലിയ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാന ബി ജെ പിയിൽ ഒരു അഴിച്ചുപണി ഉടൻ തന്നെ ഉണ്ടാകുമോ എന്ന സംശയമാണ് സംസ്ഥാനത്തെ ബി ജെ പി പ്രവർത്തകരും അതുപോലെ തന്നെ നിരവധി ജനങ്ങളും ചോദിച്ചു കൊണ്ടിരുന്നത് എല്ലാവർക്കും ആകാംക്ഷയുള്ള ഒരു അഴിച്ചുപണി തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന ബി ജെ പിയിൽ സംഭവിച്ചിരിക്കുന്നത് അതെ ഇപ്പോൾ നേതൃനിരയിൽ വമ്പൻ അഴിച്ചുപണി തന്നെയാണ് നടന്നിരിക്കുന്നത് അതിൽ തന്നെ എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നത് കെ സുരേന്ദ്രനെ മാറ്റി പകരം അവിടെ സുരേഷ് ഗോപിയെ അവരോധിക്കുമോ അല്ലെങ്കിൽ വത്സൺ തില്ലങ്കേരിയാണോ പുതുതായി കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു സംശയം തന്നെയായിരുന്നു എല്ലാവരും പങ്കുവെച്ചു കൊണ്ടിരുന്നത് എന്തായിരുന്നാലും ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണ വിധേയമായി നിൽക്കുന്ന സാഹചര്യത്തിൽ സുരേന്ദ്രനെ മാറ്റുന്നത് അനുയോജ്യമല്ല എന്ന തീരുമാനം തന്നെയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത് പുതിയ ഭാരവാഹി പട്ടിക പ്രസിദ്ധീകരിച്ചു അതിൽ അഞ്ച് ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റിയിട്ട് ബി ജെ പി പുതിയൊരു ഭാരവാഹി പട്ടികയാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത് പത്തനംതിട്ട കോട്ടയം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിലെ പ്രസിഡന്റുമാരെയാണ് നിലവിൽ മാറ്റിയിട്ടുള്ളത് അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ ഇനിയും തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട് അതുപോലെ ജനറൽ സെക്രട്ടറിമാർക്കും യാതൊരുവിധ മാറ്റവും ഇപ്പോൾ കൽപ്പിച്ചിട്ടില്ല ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റുമാരായി എ എൻ രാധാകൃഷ്ണനും ശോഭാ സുരേന്ദ്രനും ഇനിയും തുടരും ബി ഗോപാലകൃഷ്ണനും പി രഘുനാഥും വൈസ് പ്രസിഡന്റുമാരാകും കാസർഗോഡ് വയനാട് കോട്ടയം പാലക്കാട് പത്തനംതിട്ട ജില്ലകളിലാണ് പാർട്ടിക്ക് പുതിയ പ്രസിഡന്റുമാരെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കാസർഗോഡ് പുതിയ ജില്ലാ പ്രസിഡന്റായി രവീശ തന്ത്രിയാണ് നിയമിച്ചിട്ടുള്ളത് വയനാടാകട്ടെ കെ പി മധു കോട്ടയത്ത് ലിജിൻലാലും പത്തനംതിട്ടയിൽ വി എ സൂരജും പാലക്കാട് കെ എം ഹരിദാസ് എന്നിവരാണ് പുതിയ ജില്ലാ പ്രസിഡന്റുമാരായി അവ ഇപ്പോൾ നിയമിക്കപ്പെട്ടിട്ടുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പുനഃസംഘടനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം ബി ജെ പിക്ക് ഏറ്റുവാങ്ങിയതിന് പിന്നാലെ തന്നെ നേതൃനിരയിൽ വൻ അഴിച്ചുപണി വേണമെന്നുള്ള ആവശ്യം വളരെ ശക്തമായി ഉയർന്നിട്ടുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം പുറത്തു വന്നിട്ടുള്ളത് അതുകൂടാതെ കേരളത്തിലെ തന്നെ പ്രമുഖ നടനും അതുപോലെ തന്നെ ബി ജെ പിയുടെ തിരുവനന്തപുരം സ്ഥാനാർത്ഥിയുമായിട്ടുള്ള കൃഷ്ണകുമാറിനെ ദേശീയ കൗൺസിലിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ സെക്രട്ടറിമാരായി കെ ശ്രീകാന്തിനെയും ജെ ആർ പത്മകുമാറിനെയും രേണു സുരേഷിനെയും പന്തളം പ്രതാപനെയും തീരുമാനിച്ചിട്ടുണ്ട് ട്രഷററായി ഇ കൃഷ്ണകുമാറും വക്താക്കളായി കെ വി എസ് ഹരിദാസും സന്ദീപ് വചസ്പതിയും ടി പി സിന്ധുമോളുമാണ് അതുപോലെ ഓഫീസ് സെക്രട്ടറിയായി ജയരാജ് കായിമോളും പുതിയ ദേശീയ കൗൺസിൽ അംഗങ്ങളായി എം എസ് സമ്പൂറിനെയും ജി രാമൻ നായരെയും ജി ഗിരീഷിനെയും ജി കൃഷ്ണകുമാറിനെയും തീരുമാനിച്ചിട്ടുണ്ട് കിസാൻ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി ഷാജി ആർ നായരെയും സംസ്ഥാന ട്രഷറിയായി ഇ കൃഷ്ണദാസിനെയും തീരുമാനിച്ചു പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിക്കുമെന്നാണ് എല്ലാ നേതാക്കളും ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ അപ്രതീക്ഷിതമായിട്ടാണ് പാലക്കാട് ജില്ലാ അധ്യക്ഷനായി അദ്ദേഹം ചുമതലയെടുത്ത് ഇപ്പോഴത്തെ ഈ ഒരു അഴിച്ചുപണി വളരെയധികം അനിവാര്യമാണെന്ന് തന്നെയാണ് നേതാക്കളും പ്രതികരിക്കുന്നത് ഇതിന് പിന്നാലെ ഇനി വരും ദിവസങ്ങളിൽ വളരെയധികം മെച്ചപ്പെട്ട പ്രവർത്തനം തന്നെ സംസ്ഥാനത്ത് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത